സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള ബ്ലഡ് മണി 34 കോടി ഏത് സമയവും നൽകാൻ തയ്യാറെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ എംബസി റിയാദ് ഗവൺമെന്റിനെയാണ് ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും റഹീം നിയമസഹായ സമിതി അംഗങ്ങളും റിയാദ് ഗവർണറേറ്റിലെത്തി ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. പണം എങ്ങനെ കുടുംബത്തിന് കൈമാറണം എന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശം നൽകണമെന്നും ഗവർണറേറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പണം സർട്ടിഫൈഡ് ചെക്കായി കുടുംബത്തിന്റെ അക്കൌണ്ടിലേക്ക് നേരിട്ട് കൈമാറണോ അതോ കോടതിയിലേക്ക് അക്കൌണ്ടിലേക്ക് മാറ്റണോ എന്നത് ഗവർണറേറ്റ് രേഖാമൂലം ഇന്ത്യൻ എംബസിയെ അറിയിക്കും. പണം നൽകാനുള്ള ഗവർണറേറ്റിന്റെ നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ എംബസിയും സഹായ സമിതിയും ഒക്കെ. ഇക്കാര്യത്തിൽ ഗവർണറേറ്റിന്റെ അറിയിപ്പുണ്ടായാൽ ഉടൻ തന്നെ ദിയധനമായ 1.5 കോടി സൗദി റിയൽ, അതായത് ഏകദേശം 34 കോടി ഇന്ത്യൻ രൂപ പണം സമാഹരിക്കാൻ നേതൃത്വം നൽകിയ ട്രസ്റ്റ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിലേക്ക് കൈമാറുമെന്നാണ് വിവരങ്ങൾ. അതേസമയം നമുക്കറിയാം റഹീമിന്റെ ജീവൻ രക്ഷിക്കാനായി സ്വദേശമായ ഫറോക്ക് കോടമ്പുഴയിൽ രൂപം നൽകിയ സന്നദ്ധ കൂട്ടായ്മയാണ് ധനസമാഹരണം ഏകോപിപ്പിച്ചത്. ഇതിനായി സേവ് അബ്ദുൾ റഹീം എന്ന ആപ്പും തുടങ്ങിയിരുന്നു. ബാങ്ക് അക്കൌണ്ടുകൾ UPI ഉൾപ്പെടെയുള്ള മാർഗങ്ങൾക്ക് പുറമെ ക്രൌഡ് ഫണ്ടിങ്ങും ഇവർ നടത്തിയിരുന്നു. കോഴിക്കോട് കോടമ്പുഴ മച്ചിലകത്ത് PDIK വീട്ടിൽ അബ്ദുൾ റഹീമാണ് ഇക്കഴിഞ്ഞ 18 വർഷമായി ജയിലിൽ കഴിയുന്നത്. 2006 26 വയസ്സിലാണ് കൊലക്കുറ്റം ചുമത്തപ്പെട്ട് ഇദ്ദേഹം ജയിലിലാകുന്നത്. ഡ്രൈവർ വിസയിലായിരുന്നു റഹീം സൗദിയിലെത്തിയത്. എന്നാൽ ഡ്രൈവർ ജോലിക്കൊപ്പം അപകടത്തെ തുടർന്ന് യന്ത്രങ്ങളുടെ സഹായത്തോടെ ജീവിക്കുന്ന സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ 15 വയസ്സുകാരൻ മകനെ കൂടി പരിപാലിക്കേണ്ടി വരുമെന്നറിഞ്ഞത് അവിടെ ചെന്നതിന് പിന്നാലെയാണ്. വീട്ടിലെ പ്രാരാബ്ദങ്ങളൊക്കെ ഓർത്ത് റഹീം ഇത് ചെയ്യാൻ തയ്യാറാവുകയായിരുന്നു. എന്നാൽ ഒരു തവണ കുട്ടിയുമായി യാത്ര ചെയ്യുന്നതിന്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ശ്വസന ഉപകരണം നഷ്ടപ്പെടുകയും പിന്നാലെ ഈ കുട്ടി ബോധരഹിതനായി മരിക്കുകയുമായിരുന്നു എന്നാണ് വിവരങ്ങൾ. സംഭവത്തിൽ സൗദി നിയമപ്രകാരം കൊലക്കുറ്റം ചുമത്തി റഹീമിനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. 2006 നവംബറിലാണ് അബ്ദുൾ റഹീം ഹൌസ് ഡ്രൈവർ വിസയിൽ റിയാദിലെത്തുന്നത്. സ്പോൺസർ ഫൈസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷഗറിയുടെ മകൻ അനസിനെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലിയും. കഴുത്തിന് താഴെ ചലനശേഷി ഇല്ലാത്ത അനസിന് ഭക്ഷണം നൽകിയിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ഈ ഉപകരണം വഴിയായിരുന്നു. 2006 ഡിസംബർ 24 അബ്ദുൾ റഹ്മാന്റെ കൂടെ GMC വാനിൽ യാത്ര ചെയ്യുകയായിരുന്ന അനസ് മരണപ്പെടുകയായിരുന്നു. ഷോപ്പിംഗിനായി പുറത്തു പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് അനസ് റഹീമിനോട് വഴക്കിട്ടുവെന്നും ഇതനുസരിക്കാതിരുന്ന അബ്ദുൾ റഹീമിന്റെ മുഖത്ത് അനസ് പലതവണ തുപ്പിയെന്നും ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ കൈ കഴുത്തിലെ ഉപകരണത്തിൽ തട്ടുകയും അനസ് ബോധരഹിതനായി മരിക്കുകയും ചെയ്തുവെന്നാണ് പറയുന്നത്. ഇതോടെ അബ്ദുൾ റഹീം ബന്ധുവായ കോഴിക്കോട് നല്ലളം സ്വദേശി മുഹമ്മദ് നസീറിനെ വിളിച്ചു വരുത്തി. പിടിച്ചുപറിക്കാർ റഹീമിനെ ബന്ദിയാക്കി അനസിനെ ആക്രമിച്ചെന്ന രീതിയിൽ ഇരുവരും ചേർന്നൊരു കള്ളക്കഥയുണ്ടാക്കി റഹീമിനെ സീറ്റിൽ കെട്ടിയിട്ട് പോലീസിനെ വിവരം അറിയിച്ചു. എന്നാൽ പോലീസ് എത്തി ചോദ്യം ചെയ്തതോടെ ഇത് കള്ളക്കഥയാണെന്ന് ബോധ്യപ്പെടുകയും ഇരുവരും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. സംഭവത്തിന് പിന്നാലെ സൗദി പോലീസ് റഹീമിന് കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. റിയാദ് കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു. 10 വർഷത്തിന് പിന്നാലെ നസീറിന് ജാമ്യം ലഭിച്ചു. റഹീം വധശിക്ഷയും കാത്ത് അൽ ഹായിർ ജയിൽ തുടരുകയാണ്. ഇതിനു പിന്നാലെയാണ് യുവാവിന്റെ മോചനത്തിനായി ഉന്നത തലത്തിൽ പലതവണ ഇടപെടലുകൾ ഉണ്ടായെങ്കിലും കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായിരുന്നില്ല. നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിൽ 34 കോടി രൂപയുടെ ബ്ലഡ് മണി, അതായത് ദയാധനം എന്ന ഉപാധിയിൽ ഇപ്പോൾ മാപ്പ് നൽകാൻ ഫൈസിന്റെ കുടുംബം തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനു പിന്നാലെയാണ് സാമൂഹ്യ പ്രവർത്തകർ ചേർന്ന് കമ്മിറ്റി രൂപീകരിച്ച് ക്രൌഡ് ഫണ്ടിംഗ് ആരംഭിച്ചത്. പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂർ സംസ്ഥാന വ്യാപകമായി പണപ്പിരിവുമായി യാചകയാത്ര പ്രഖ്യാപിച്ചതോടെയാണ് ധനസമാഹരണം കൂടുതൽ എളുപ്പമായതും. റഹീമിന് നിയമസഹായം നൽകുന്നതിനായി റിയാദിലെ സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ അടങ്ങുന്ന ഒരു കൂട്ടായ്മ തന്നെ രൂപീകരിച്ചിരുന്നു. സൗദി രാജാവിന് ദയാഹർജിയും നൽകിയിരിക്കുന്നു. ദയാപണമായി 34 കോടി രൂപ കണ്ടെത്താൻ സഹായിക്കണമെന്ന് റഹീമിന്റെ കുടുംബം തന്നെ ഇന്ത്യൻ എംബസിയോട് ആവശ്യപ്പെട്ടിരുന്നു. കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബവുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. 34 കോടി രൂപ ഉടൻ തന്നെ കുടുംബത്തിന്റെ അക്കൌണ്ടിലേക്ക് കൈമാറുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.